ഹായ് െ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കയ്യിൽ ഇതാ കുറച്ച് മുട്ടത്തോടുണ്ട് നമ്മൾ ഈ ഒരു മുട്ടത്തോട് വെച്ചിട്ടൊരു ചെറിയ പരിപാടി ചെയ്യാച്ചിട്ടാണ് അപ്പൊ ഈ ഒരു മുട്ടത്തോട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി എല്ലാ മുട്ടത്തോടും നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള മുട്ടത്തോട് നമ്മളിതാ ഈ ഒരു മരത്തിന്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് പക്ഷെ നമ്മളിത് വെറുതെ ഇതിന്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെക്കാനല്ലാട്ടോ പ്ലാന് ഇതിന്റെ മുകളിൽ ഒരു ചെറിയ ഡെക്കറേഷൻ പണി ചെയ്തിട്ട് അതിന്റെ മുകളിൽ വെക്കാനാണ് പ്ലാൻ ചെയ്തതന്നെ അപ്പൊ അതിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് വൈക്കോല് നമ്മൾ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഇതൊന്ന് റൌണ്ടിൽ ചുറ്റാൻ വേണ്ടി പോവാട്ടോ അപ്പൊ ഇതൊന്ന് നമുക്ക് രണ്ട് സൈഡാക്കിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഇങ്ങനെ പിരിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതൊന്ന് റൌണ്ടിൽ ഇങ്ങനെ ജോയിന്റ് ചെയ്യാൻ പോവാട്ടോ നമ്മളെടുത്തിട്ടുള്ള റൗണ്ട് കറക്റ്റ് ആണെന്ന് നോക്കാൻ വേണ്ടിട്ട് ഇടക്ക് പലകളൊക്കെ ഒന്ന് വെച്ച് നോക്കാട്ടോ ഇനി നമ്മൾ ജോയിന്റ് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഒരു കോപ്പർ വയർ എടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാണ് ജോയിന്റ് ചെയ്ത ഭാഗം ഒന്ന് പോരണ്ട അപ്പൊ നമുക്ക് ഇതുവരെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കോപ്പർ വയർ ഇട്ട് ചുറ്റാം അപ്പൊ നമ്മുടെ വൈക്കോലും കൊണ്ടുള്ള ആ റൗണ്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ മരത്തിന്റെ മുകളിലേക്ക് നമ്മൾ വെച്ചെടുക്കാണ് ഇനി കുറച്ചുകൂടി മൈക്കോൾ എടുത്തിട്ട് നമ്മുടെ ഈ റൌണ്ടിന്റെ ഉള്ളൊക്കെ ഒന്ന് ഇനി ഈ ഒരു കഷ്ണത്തില് രണ്ട് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വെറുതായിട്ടൊന്ന് ചേരിച്ചിട്ടോ നമ്മൾ ഈ സ്ക്രൂ കയറ്റണ എനിക്ക് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഒരു സ്ക്രൂ കൂടി നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു കെട്ട് കമ്പി എടുത്തിട്ട് നമുക്ക് ഈ സ്ക്രൂൽ ചുറ്റി കൊടുക്കാം നമ്മുടെ ഈ ഒരു കൂട് ഇതിലേക്ക് ഉറപ്പിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ആ ഒരു കമ്പി ഉറച്ചു നിൽക്കാൻ വേണ്ടിട്ട് സ്ക്രൂ ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ രണ്ട് കമ്പി കൂടി നമ്മൾ എക്സ്ട്രാ അതുപോലെ ഇങ്ങനെ ക്രോസിനെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ നമ്മൾ ഈ മരത്തിൽ ഉറപ്പിച്ചിട്ടുള്ള കമ്പിയിലേക്ക് ഒന്ന് ഇറക്കി വെക്കാം വൈക്കോലിന്റെ നടുവ് കൂടെ കമ്പി പുറത്തേക്ക് നിക്കുന്ന പോലെ കടത്തി വിടുകയാണ് അതിന്റെ ശേഷം മോളിക്ക് നിക്കുന്ന ആ ഭാഗം നമുക്ക് ഉള്ളിക്ക് ഇതുപോലെ വളർത്തി കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിട്ടുള്ള ഈ കൂടി മരക്കഷ്ണത്തിന്ന് പോരില്ലോ നമ്മളിത് സ്ക്രൂ ചെയ്തല്ലോ ഇനി ഇതില് ബാക്കിയുള്ള വൈക്കോലും വൈക്കോലുകൂടി ചുറ്റിയെടുക്ക അങ്ങനെ നമ്മുടെ കൂട് റെഡി ആയിട്ടുണ്ട് ഇനി നാല് പേർ അങ്ങനെ പൊറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ എന്നാലേ കൂടിന്റെ ഫിനിഷിംഗ് നമുക്ക് കിട്ടുള്ളു അപ്പൊ ആവശ്യമില്ലാതെ അധികം നിക്കുന്നതൊക്കെ നമ്മൾ വിടുകയാണ് ഇനി നമ്മുടെ വൈക്കോൽ കൂടിന് ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മരത്തിന്റെ മുകളിലൊക്കെ അടിക്കണ സ്ലീക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് അടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചാണ് അപ്പൊ ഇത് മൊത്തത്തിലൊന്നും അടിക്കണില്ല കേട്ടോ നമ്മള് ഇതിന്റെ പുറത്ത് കാണുന്ന ഭാഗം മാത്രമേ അടിക്കണുള്ളൂ മൊത്തത്തിൽ അടിക്കാൻ നല്ല പണിയാണ് അപ്പൊ ഒരു തിളക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തു കൂടെ ഒന്ന് ടച്ചപ്പ് ചെയ്യാണ് നമ്മുടെ സ്ലീക്ക് അടിക്കണത് വല്ലാണ്ട് അറിയണമെന്നില്ല തന്നെ നമ്മൾ പ്രധാന ഭാഗത്ത് മാത്രമേ ഇത് അടിക്കണുള്ളൂ കേട്ടോ ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് ഒഴിവാക്കാം അപ്പൊ നമ്മുടെ കൂട്ടില് സ്ലീക്കൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതില് കോഴിമുട്ടയാണ് ഒട്ടിക്ക ഉള്ളത് അപ്പൊ നമ്മുടെ കോഴിമുട്ട കണ്ടപ്പോ ഇതാ ഒരുത്ത പിന്നാലെ കൂടിയുണ്ടായി വന്ന് നിക്കണ്ടോ ഓട് പറഞ്ഞിട്ട് മൂപ്പർക്ക് ില്ല അപ്പൊ എന്തായാലും മൂപ്പര് തിങ്ങണേന്റെ മുമ്പ് നമുക്ക് ഈ കോഴിമുട്ട മൊത്തം നമ്മുടെ ഈ കൂട്ടിൽ ഒട്ടിച്ചു വെക്കാം ആളെന്തായാലും മണം പിടിച്ച് നമ്മുടെ ബാക്കിൽ വന്നിരിക്കുന്നുണ്ട് നമ്മൾ ഒട്ടിക്കേണ്ട ഭാഗത്ത് കുറച്ച് കൂടുതൽ പശ തേച്ചു കൊടുക്കാണ് നമ്മുടെ കൂടെ ഉണങ്ങി എന്തായാലും കുറച്ച് ടൈം എടുക്കും ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് ഇതാ ഈ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു കോഴിക്കുട്ടീനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ അതിന് ഒരു ചെറിയ കഷ്ണം നമുക്ക് മുറിച്ചെടുക്കാം നമ്മൾ ഈ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് നമ്മുടെ കോഴിക്കുട്ടിയുടെ സ്ട്രെച്ചർ പണിയാൻ വേണ്ടി പോണത് അപ്പൊ ഈ അലുമിനിയം ഫോയിൽ നമ്മൾ നന്നായിട്ട് ഒന്ന് മുറിച്ചെടുക്കണം അപ്പൊ ഈ ഒരു സൈസില് ഒന്നും കൂടി നമുക്ക് ഇണ്ടാക്കിട്ടോ അപ്പൊ അത് രണ്ടും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ടെണ്ണത്തിനും കാലുകൾ വെച്ചുകൊടുക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ എന്താ ഇതുപോലെ ചെറിയ രണ്ട് കെട്ട് കെട്ടുകമ്പിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഐ ഒരു എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ അലുമിനിയം ഫോയിലിന്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ താഴ്ത്തി കൊടുക്കാം ഇനി ഇതിന്റെ മോൾ കൂടെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് എപ്പോക്സി ആണ് കേട്ടോ ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന്റെ മുമ്പ് നമ്മൾ ഈ കാലൊക്കെ ഒന്ന് ഊരി എടുക്കുകയാണ് വേറെ ഒന്നല്ല ഈ കാല് നമ്മൾ സെപ്പറേറ്റ് പണിത് കൊടുന്ന് വയ്ക്കുക അത് നമ്മൾ ഇതിൽ വെച്ച് പണിയുമ്പോൾ വലിയ ഫിനിഷിങ് കിട്ടും എനിക്ക് തോന്നണില്ല അപ്പൊ ഞാനിത് സെപ്പറേറ്റ് പണിയാന്ന് വിചാരിച്ചു അപ്പൊ ഇത് രണ്ടും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഈ ബാക്കിയുള്ളത് ഇങ്ങനെ തുറന്നു വെച്ചു കഴിഞ്ഞാൽ വേഗം നാശാവാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളൊരു കവറിൽ വെക്കാൻ പോവാണ് അപ്പൊ നമ്മളിത് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് നന്നായിട്ട് എല്ലാ ഭാഗവും കവറാവണ പോലെ നമുക്ക് ഇത് കവർ ചെയ്തെടുക്കാം നമ്മുടെ കോഴിക്കുട്ടിക്ക് നല്ലൊരു നൈസ് കൊക്ക് നമുക്ക് വെച്ചോടുക്കാം കണ്ണു വരന്റെ ഭാഗത്ത് ഇപ്പൊ തന്നെ ഒരു അടയാളം ഇട്ട് കൊടുക്കാം നമ്മൾ മാറ്റിയിട്ടുള്ള ആ കമ്പി ഉണ്ടല്ലോ നമുക്ക് കാല് പോലെ ആക്കി എടുക്കാം അപ്പൊ കാല് മൊത്തത്തിൽ ഒന്ന് എപ്പോക്സി ഇട്ടിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വിരലും കൂടി എന്തെങ്കിലും വെച്ചോടുക്കട്ടോ നമ്മൾ കുറച്ച് എപ്പോക്സി എടുത്തിട്ട് നമ്മുടെ ബെഞ്ചിന്റെ മുകളിൽ ഒന്ന് വിരലിന്റെ രൂപത്തിലാക്കിയിട്ട് വെച്ചോടുക്കാണ് വെറല ഉണങ്ങണേന്റെ മുമ്പ് തന്നെ അപ്പൊ ഇതിലെ തന്നെ സെറ്റായി നിന്നോളും അപ്പൊ ഈ കാല് ഇനി ശരീരത്തിലേക്ക് ഉറപ്പിച്ചു വെക്കാട്ടോ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിട്ടുള്ള രണ്ട് കാലും ഇതാ ശരീരത്തിലേക്ക് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ചെറിയ ചിറക് നമുക്ക് ഇതിൽ വെച്ചുകൊടുക്കട്ടോ അപ്പൊ ഇത് ഉണങ്ങണേന്റെ മുമ്പ് നമുക്ക് കണ്ണുകൂടി വെച്ചോടുക്കാം അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള എപ്പോക്സി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നല്ല കല്ല് പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ മുകളിൽ നമ്മൾ കളർ ചെയ്യാൻ വേണ്ടി പോവാണ് ആദ്യം നമ്മൾ കളർ ചെയ്യണത് കൊക്ക് അതുപോലെ കാലാണ് നമ്മുടെ ഈ കുഞ്ഞ് കോഴിക്കുട്ടികളുടെ എന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് കളറാണല്ലോ ഉണ്ടാവുക അതിന് വേണ്ടിയിട്ട് നമ്മൾ അക്കർലിക്കിന്റെ റെഡും യെല്ലോയും എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് കോഴിക്കുട്ടിയുടെ കൊക്കും കാലും കളർ ചെയ്തെടുക്കാം ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യെല്ലോയും റെഡും കൂടി മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ഇനി നമുക്ക് കളർ ചെയ്ത് തുടങ്ങാം ആദ്യം കുഞ്ഞൻ കാലുകൾ നമുക്ക് കളർ ചെയ്തെടുക്കാം അതേപോലെ തന്നെ കൊക്കിൽ നമ്മൾ ഓറഞ്ച് കളർ അടിച്ചെടുക്കാണ് നമ്മൾ അടിച്ചിട്ടുള്ള ഓറഞ്ചിന്റെ മോൾ ഒരു ലൈറ്റിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിട്ട് നമ്മള് ഈ വെയിറ്റ് ഒന്ന് മിക്സ് ആക്കിണ്ട് ഈ ഓറഞ്ചില് ഈ ഒരു കളർ വെച്ചിട്ട് നമ്മൾ അടിച്ചിട്ടുള്ള ഓറഞ്ച് കളറിന്റെ മോൾ കട ഇതുപോലെ ഇങ്ങനെ ലൈൻ ഇട്ട് ഇട്ടുകൊടുക്കാൻ കേട്ടോ നഗത്തിന് നമ്മൾ ആ കളർ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് കോഴിക്കുട്ടിയുടെ കണ്ണ് നമ്മള് ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ കോഴിക്കുട്ടിയുടെ കാലും കൊക്കും കണ്ണും നമ്മൾ ഒരുവിധം കളർഫുൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ശരീരത്തിൽ വരുന്ന തൂവലുകളാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിട്ട് നമുക്ക് ആദ്യം കുറച്ച് കളർ മിക്സ് ചെയ്തെടുക്കണം വെള്ളത്തില് നമ്മളൊരു യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു കളറ് നമുക്ക് ലേശം എടുത്തിട്ട് പാത്രത്തിലേക്ക് ആക്കാം എന്നിട്ട് ലേശം വെള്ളത്തിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കളറിലേക്ക് നമ്മൾ ഇതാ ഈ ഒരു പഞ്ഞി മുക്കാനായിട്ട് പോവാന് ഫുള്ള് ഒന്നും വേണ്ട നമ്മളൊരു ലേശം എടുത്തിട്ട് കോഴിക്കുട്ടികൾക്ക് ഇതാ ഈ ഒരു പ്രായത്തിൽ പഞ്ഞി പോലെയാണല്ലോ തൂവൽ ഉണ്ടാവുക അപ്പോ നമ്മൾ ഈ പഞ്ഞി കളറിൽ മുക്കി എടുക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇതിന്റെ കളർ ഫുള്ള് പഞ്ഞി കിട്ടിയത് ഉപയോഗിക്കാവും ഒന്നും കൂടി നല്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ നനച്ചെടുക്കണം പഞ്ഞി മൊത്തത്തില് കളറായിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണക്കി എടുക്കണം ഒരു രീതിയിൽ യെല്ലോന്റെ പല കളർക്കോണ് നമ്മൾ പഞ്ഞിയിൽ കളർ മുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കോഴിക്കുട്ടിയുടെ മേത്ത് ഇതൊന്ന് ഒട്ടിച്ച് നോക്കി വെക്കാം അപ്പൊ ആദ്യം നമുക്ക് ഈ പഞ്ഞി ഒന്ന് ഇങ്ങനെ പിന്നി എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് വേണ്ട അത്രയും പഞ്ഞി നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പിന്നി വെക്കാം കോഴിക്കുട്ടിയുടെ ബാക്ക് ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് പശ തേച്ച് വെച്ച് തുടങ്ങാം ഇനി പഞ്ഞി ഓരോന്നായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് ചീന്തി കൊടുക്കുകയാണ് അപ്പൊ ഈ ഒരു പഞ്ഞി നമ്മുടെ തൂവലിന്റെ രൂപത്തിൽ ഇങ്ങനെ കടന്നോളും പിന്നെ അധികം പൊന്തി നിൽക്കുന്ന ഭാഗങ്ങൾ ഉണ്ടാക്കാം നമുക്കൊന്ന് കത്രിക കൊണ്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കളയാട്ടോ അങ്ങനെ നമ്മുടെ കോഴിക്കുട്ടി ഇതാ റെഡി അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ഒരു കോഴിക്കുട്ടീനെ കൂടി എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ രണ്ട് കോഴിക്കുട്ടീനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ കൂട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഒരാളെ നമുക്കിതാ ഈ മുട്ടയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആക്കി കേട്ടോ മറ്റേ ആൾ ഇതാ ഇവിടെയും വെക്കാം മുട്ട വിരിഞ്ഞ് പുറത്ത് വന്നൊരു എഫക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോഴിമുട്ടകളുടെ തൊണ്ട് നാല് പുറങ്ങനെ ഇങ്ങനെ വെച്ചുകൊടുക്കട്ടെ ഒരു ഡെക്കറേഷൻ അപ്പൊ ഒന്ന് തലേലിരിക്കട്ടെ ബാക്കിയുള്ളത് നാല് പുറങ്ങനെ വെക്കാം ഇളകി പോവാതിരിക്കാൻ നമുക്ക് ഇതൊക്കെ പശ തേച്ചിട്ട് നാല് നാലുപുറ വെക്കട്ടോ ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോഴൊക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ കോഴി അട ഇരുന്ന ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് കോഴി കോഴിത്തുപോലെ പെറുക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ ഈ കൂടിന്റെ നാല് പുറന്ന് വെക്കാം അപ്പൊ നമ്മുടെ കോഴി ഒന്ന് അട ഇരുന്നിട്ട് നീച്ചു പോയ പോലെ ഒരു എഫക്റ്റ് കിട്ടും അപ്പൊ ഇത് പറഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് തുള്ളി അങ്ങനെ നമ്മുടെ വർക്ക് ഇതാ കംപ്ലീറ്റ് ആയി അപ്പൊ ഈ ഒരു കോഴിക്കുട്ടി വിജയിച്ചോ എന്ന് ചോദിച്ചാ നമ്മളെക്കാളി അടിപൊളിയായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് ടീമുകളുണ്ട് വേറെ ആരും അല്ല നമ്മുടെ കോഴികൾ തന്നെയാണ് അപ്പൊ നമ്മുടെ ഈ കോഴികളുടെ ഇടയിൽ വെച്ചിട്ട് ഇതിന്റെ റിയാക്ഷൻ ഒന്ന് എടുത്ത് നോക്കിയാകാം അപ്പൊ അവരുടെ ആ എക്സ്പ്രഷൻ കണ്ടിട്ട് നമുക്ക് ഇതിന്റെ അഭിപ്രായം മനസ്സിലാക്കാം നമ്മള് കൂട് കൊണ്ടു വെച്ച സമയത്ത് കോഴികൾ പേടിച്ചിട്ട് അടുത്തേക്ക് വരണില്ല കേട്ടോ നമ്മുടെ ക്യാമറയും കൂടൊക്കെ പാടെ കണ്ടിട്ട് കോഴികൾ പേടിച്ചു എന്നാണ് തോന്നുന്നത് ചില കോഴികൾ ദൂരത്തുനിന്ന് വന്ന് എത്തി നോക്കിട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷെ അടുത്തേക്കാണ്ട് വരുന്നില്ല പിന്നെ നമ്മൾ കോഴികൾ കുറച്ചും കൂടി അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടിൻ്റെ നാല്പറം കുറച്ച് ഗോതമ്പ് പണി ഇട്ടുകൊടുത്തിട്ടുണ്ട് മൊത്തത്തിലായിട്ട് വർക്കായില്ലെങ്കിലും ചില കോഴികളെങ്കിലും ഒന്ന് എത്തി നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ തീറ്റ കണ്ടപ്പോൾ ഒരു ചേവൽ ഇതിൻ്റെ ഇടയ്ക്ക് കയറി കൂടിയിട്ടുണ്ട് ആദ്യം മൂപ്പര് കൂടൊന്നു കണ്ടു പക്ഷെ വല്ലാണ്ട് അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ല തീറ്റയിൽ മുഴുകിയാളെ തിന്ന് ഇന്ന് മൂപ്പര് കൂടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നമ്മുടെ കൂട് മൊത്തത്തിലൊന്ന് മൂപ്പർ നിരീക്ഷിച്ചു നമുക്ക് വേണ്ട സീനൊക്കെ കിട്ടിയതാണ് കേട്ടോ നമ്മൾ വിചാരിച്ചത് പക്ഷേ നമ്മൾ മുമ്പിൽ വെച്ചിട്ടുള്ള ക്യാമറ ഓട്ടോമാറ്റിക്കലി ഓഫായിരുന്നു ആ ഒരു സീന് കിട്ടാത്തതുകൊണ്ട് നമ്മൾ പൊരിഞ്ഞി കിടക്കണ കോഴിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി പക്ഷേ അവിടെ ചെന്നപ്പോൾ താറാവും കോഴിയും കൂടി പൊരുന്നാൻ വേണ്ടി അടിയായിരുന്നു അതുകൊണ്ട് നമ്മൾ അവരെ ശല്യം ചെയ്യാതെ അവിടെ നിന്നിട്ട് പെട്ടെന്ന് പോകുന്നു ഇനി കൂട് കണ്ടിട്ട് പേടിച്ചിട്ടാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിലത്തെ ഒരു കോഴിക്കുട്ടീനടുത്ത് പുറത്ത് വെച്ച് നോക്കി അപ്പൊ നമ്മളെ കണ്ടിട്ടാണോ അതോ കോഴിക്കുട്ടീനെ അറിയില്ല കോഴികളിങ്ങനെ കൊറേ നേരം നോക്കി നിന്നായിരുന്നു കുറച്ചുനേരൊക്കെ നോക്കിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോ കോഴികള് നമ്മുടെ കോഴിക്കുട്ടീനെ മെയിൻ ചെയ്യാതെ അങ്ങോട്ട് പോയി കൂടുതൽ കുട്ടികളുള്ള ഒരു കോഴിയടുത്ത് നമ്മൾ വെച്ചോക്കി അപ്പോൾ കോഴി ആദ്യം ഒന്ന് വിശ്വസിച്ച് തോന്നണോ പിന്നെ എന്തോ കണ്ട് പേടിച്ച പോലെ നമ്മുടെ കോഴിയാണ്ട് ഓടിപ്പോയി അതിൻ്റെ ഇടയിൽ ഒരുത്തൻ നമ്മുടെ കോഴിക്കുട്ടീനെ തിങ്ങാനുള്ള ഒരു പ്ലാൻ ഇട്ടാണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ് അപ്പൊ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയും ബൈ